ഇന്ന് ഞായറാഴ്ച നല്ല ഉറക്കം ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് സ്ഥലം കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഉറക്കമായിരുന്നു അരമണിക്കൂർ ഉറങ്ങുമ്പോഴാണ് ഒരു സൗണ്ട് പുറത്തുനിന്ന് ഒരു കിളിയുടെ സൗണ്ട് കേട്ടത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറക്കിയ ഷീറ്റിൽ അതിഥി കൂട് വച്ചിട്ടിരുന്നു ആ കൂട് എങ്ങനെയോ മൂൾവശം വിട്ട് ഇനിയിപ്പോൾ കാറ്റത്താണോ എങ്ങനെയാണെന്നറിയില്ല കൂട് തകർന്ന് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ട് അപ്പോൾ അതും തകർന്ന് നിലംപതിക്കേണ്ട ഒരവസ്ഥയിലാണ് ഞാനത് കണ്ടത് അപ്പോൾ കരുതി മനസ്സിന് എന്തായാലും പഴയ കാലത്ത് ആളുകൾ പറയുന്നത് വീട് കത്തുമ്പോൾ കഴുക്കമില്ലെങ്കിലും ഊരുക എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഞാനൊരു വീഡിയോ പകർത്തി പക്ഷേ മനസ്സിന് എത്രയും പെട്ടെന്ന് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ കൂട് നിലനിർത്തണം എന്നുള്ള സങ്കടത്തോടെ വീഡിയോ ക്യാമറ സെറ്റ് ചെയ്ത് അങ്ങനെ നിർത്തി മൊബൈലെല്ലാം കറക്റ്റാക്കി സ്റ്റാൻഡിൽ നിർത്തി ഞാൻ വീഡിയോ പകർത്തി എന്നിട്ടും ആ കിളി എവിടെയും പോകുന്നില്ല അതിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ട് അതിൻ്റെ കുഞ്ഞിനെയും കാത്ത് അത്രയും ടെൻഷനടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ താഴെയാണെങ്കിലോ രണ്ട് പൂച്ചകൾ കാത്തുനിൽപ്പുണ്ട് പൂച്ച നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പൂച്ചകൾ രണ്ടെണ്ണം ഈ കിളിയെ കണ്ട് താഴെത്തി ഇപ്പോൾ വീഴും എന്ന് പറഞ്ഞ് കാത്തുനിൽപ്പാണ് വീണാൽ അവർക്ക് ഭക്ഷണമാക്കാം ആ കുഞ്ഞുങ്ങളെ ഞാനൊന്നും നോക്കിയില്ല ക്യാമറ സെറ്റ് ചെയ്തതും പെട്ടെന്ന് ആ കൂടിനെ ഞാൻ വേറെ ഒരു കമ്പി കഷ്ണം കൊണ്ട് കെട്ടിക്കൊടുത്തു അതിൻ്റെ സന്തോഷത്തിലാണ് ആ കിളി ഇപ്പോൾ അമ്മക്കിളിയുടെ ആ സങ്കടം തീർത്ത ഒരു സന്തോഷത്തിലാണ് ഞാനിന്ന് സത്യത്തിൽ ആ കൂട്ടിൽ നിന്നും ആ ചെറിയ നൂല് പോലെയുള്ള ആ കൂട്ടിൽ നിന്നും കൂട് താഴെ വീണാണെങ്കിലോ ആ കുട്ടി കുഞ്ഞു കിളിയെ പൂച്ച ഭക്ഷണത്തിലേക്ക് ഭക്ഷണമാക്കും കൂടെ ഈ അമ്മയും ചിലപ്പോൾ ഭക്ഷണമായെന്ന് കരുതും ഇന്നത്തെ ഏറ്റവും വലിയ നന്മ നിറഞ്ഞ ഒരു ദിനമാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പുണ്യം ചെയ്യാൻ കിട്ടിയല്ലോ എനിക്ക് എന്നുള്ളത് അപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിൽ ആരോ കോൾ വിളിച്ചതാണ് ആ വിളിച്ച വ്യക്തിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ സമർപ്പിക്കുന്നു ഈ ഒരു ഈ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കും ആളൊരു മിസ് കോൾ അടിച്ചു ഫോൺ ഫോണെടുക്കുമ്പോഴേക്കും കട്ടായി ആരെന്നറിയില്ല ആ വ്യക്തിയെ ഞാൻ എന്നും ഓർക്കും ഈ കിളിയേയും